അപ്പൊ ഇന്നൊരു അവിയലാണ്. അവിയൽ എന്ന് പറഞ്ഞാൽ പാവക്ക അവിയൽ. പാവക്കയുടെ കൂടെ വേറെ സാധനങ്ങൾ ചേർക്കുന്നുണ്ട്, പക്ഷെ പാവക്ക അവിയൽ. അത് എനിക്ക് തോന്നുന്നത് ഈ പാവക്കയൊന്നും അവിയൽ സാധനം ചേർക്കാറില്ല. പാവക്ക, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾ. അതേസമയം ഓഫീസിലുണ്ടായിരുന്ന ഒരു പയ്യൻ, നേരത്തെ ഉണ്ടായിരുന്ന വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ഒരു പയ്യൻ നോക്കിയപ്പോൾ, ഒരു ദിവസം നോക്കിയപ്പോൾ അതിനകത്ത് പാവക്കയൊക്കെ ഇട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും പാവക്കയുടെ കയ്പുണ്ട്, പക്ഷെ അവൻ നല്ല കാര്യമായിട്ടൊന്നും കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും ഇഷ്ടമായി, സംഭവം ഇഷ്ടമായി, മലപ്പുറത്തുകാരനാണ്. അപ്പോഴാണ് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അവിടെ എല്ലായിടത്തും പലരും, അതായത് മലബാറിലേക്ക് വരുന്നതോറും പാവക്ക കൂടി ചേർക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പിന്നീട് അവിയൽ ഉണ്ടാക്കി നോക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിലൊന്നും നിങ്ങളെ ഏറൊന്ന് കാണിച്ചു തരാം. ഈ പാവക്ക ചേർക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, പാവക്ക നന്നായിട്ട് ആദ്യം ഒന്ന് വഴറ്റണം. വഴറ്റി അത് മാറ്റിയതിന് ശേഷം, ഞാൻ അങ്ങനെയുള്ള അല്ല കഴിച്ചത്, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഈ കയ്പ്പം കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കി എല്ലാ പച്ചക്കറിയും നശിപ്പിച്ചോളെ. അപ്പോൾ അത് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ പാവക്ക ഇപ്പം ഞാനാണെങ്കിൽ അത് കഴിക്കും, കാരണം എനിക്ക് കയ്പ്പ് പ്രശ്നമല്ല, നമുക്കത് കയ്പ്പ് ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മധുരത്തിനേക്കാളും ഇഷ്ടം എരിവും കയ്പ്പും പുളിയൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ള ഇഷ്ടമില്ലാത്തവർക്ക് ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. അത് നന്നായിട്ട് വഴറ്റി ആദ്യം മാറ്റി വെച്ച് ബാക്കി പച്ചക്കറികൾ വെന്ത് കഴിഞ്ഞ് അത് ചേർത്ത് കഴിഞ്ഞാൽ ആ പാവക്കയുടെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, ആ അവിയലിനുള്ള കയ്പ്പ് അധികം കൂടി പിടിക്കുകയില്ല. അങ്ങനെയുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. പിന്നെ ഇതിൻ്റെ കൂടെ ആ ഞാൻ സാധാരണ അരിയുന്ന പച്ചക്കറി അരിയുന്ന രീതികൾ, ഞാൻ വളരെ ചെറുതായിട്ടാണല്ലോ അരിയുക, അത് ഓരോന്നേ കാണിച്ചു തരാം. അപ്പം ഇതിൽ ആദ്യം പച്ചക്കറിയുടെ ഓരോന്നേ കാണിക്കാം. ആദ്യം മുരിങ്ങാക്കോല്, നമ്മുടെ ഇപ്പോൾ അവിയൽ മുരിങ്ങാക്കോലില്ലാതെ അവിയൽ പറ്റില്ലല്ലോ എന്തായാലും. അപ്പോൾ ഒന്ന് ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. പിന്നീട് അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കഴുകി അരിയുമ്പോൾ ഒരു ഓരോ വശത്തുനിന്നും പകുതി അങ്ങോട്ട് മുറിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വശത്തുള്ള ഇതുണ്ടല്ലോ, മുറിച്ച് കളയേണ്ട ആ ഭാഗം, പുറത്തുള്ള എന്താ പറയുക, ഇനി അതിങ്ങോട്ടേക്ക് ഊരി ഇങ്ങോട്ട് പോരുകയും ചെയ്യും. അപ്പോൾ ഫുള്ളങ്ങോട്ട് മുറിക്കരുത്, അതിൻ്റെ ഓരോ പകുതി മുറിച്ച് വെക്കുക. അപ്പോൾ ഇനി അടുത്ത മുറിക്കുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഊരി ഇങ്ങോട്ട് പോരും. അത് അല്ലാന്നുണ്ടെങ്കിൽ അത് പോരാനായിട്ട് കുറച്ച് പാടാം, അതങ്ങനോട് വെക്കുക. ഇങ്ങനെ മുരിങ്ങാക്കോല അങ്ങോട്ട് അരിഞ്ഞ് മാറ്റുക. ആദ്യം മുരിങ്ങാക്കോലായി, അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തത് കായ. കായ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം ഒരു മൂന്ന് ഇതായിട്ട് നീളത്തിൽ അങ്ങോട്ടേക്ക് മുറിച്ചതിന് ശേഷം, കണ്ടോ ഞാൻ അരിയുമ്പോൾ അത്ര വലിയ വണ്ണത്തിലെടുക്കില്ല, ഇതിപ്പോൾ നാലായില്ലേ. അതിനുശേഷം ഇങ്ങനെ വണ്ണം കുറച്ചിട്ടാണ് അരിയുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആകാം കേട്ടോ, എൻ്റെ രീതി പറഞ്ഞതേയുള്ളൂ. കാരണം ഞാനധികം ഇത് പെട്ടെന്ന് നമ്മുടെ ടൈം വേസ്റ്റ് ആകാതെ സംഭവം അവിയൽ റെഡിയായി കിട്ടും, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ അരിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എന്തൊക്കെ വരുമ്പോഴേക്ക് ടൈം എടുക്കില്ലേ, അതിൻ്റെ ആ ഒരു പ്രശ്നം ഇങ്ങനെ അരിഞ്ഞാൽ ഉണ്ടാവില്ല. ഇത് പെട്ടെന്ന് അവിയൽ പച്ചക്കറികളെല്ലാം വെന്ത് പെട്ടെന്ന് കിട്ടും, അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ പച്ചക്കായുമായി, അത് നമുക്ക് നമ്മുടെ അരിഞ്ഞ് മാറ്റി. പിന്നെ ഇനി ചേന എടുക്കാം. ചേന പച്ചക്ക പോലെ തന്നെ കണ്ടോ. ഇനി ഇതെടുത്തിട്ട് അതിൻ്റെ നീളത്തിൽ ഇത് കണ്ടോ, അവിടെ അരിഞ്ഞു മാറ്റുക. അപ്പോൾ ദാ ചേനയും നമ്മൾ അരിഞ്ഞു, അതും അങ്ങോട്ട് മാറ്റി. ഇനി ഇനി ക്യാരറ്റ്. ക്യാരറ്റ് അരിയുമ്പോൾ സൂക്ഷിക്കുക. ദാ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇനിയാഴ്ച ഇത് രണ്ടോ മൂന്നോ നാലോ ആയിട്ട് ഇങ്ങനെ ഭാഗിച്ചതിന് ശേഷം വീണ്ടും നേരിയതായിട്ട് ഇതുണ്ടോ, ഇങ്ങനെ ചരിച്ച് വീണ്ടും ഒന്ന് അരിഞ്ഞെടുക്കുക. നമുക്കിഷ്ടമുള്ള രീതിയിൽ നല്ല വണ്ണം കുറഞ്ഞിട്ട്, ഇതുപോലെയാണ് നമ്മൾ നൂഡിൽസിനൊക്കെ അരിയുന്ന ആ സെയിം സ്റ്റൈലിൽ തന്നെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. അപ്പതാ, അപ്പോൾ അതും നമ്മൾ അങ്ങോട്ടേക്ക് അരിഞ്ഞ് മാറ്റി. ഇനി നമുക്ക് പച്ചമുളക്, അതിൽ ഞാൻ നാലെണ്ണം തേങ്ങയുടെ കൂടെ അരക്കും, ബാക്കി ഇതിൻ്റെ കൂടെ നീളത്തിൽ അരിഞ്ഞങ്ങോട്ടേക്ക് ഇടും. അഞ്ചെണ്ണം ഉണ്ട്, അത് അതിൻ്റെ കൂടെ അരിഞ്ഞ് അതും അങ്ങോട്ടേക്ക് മാറ്റി. ഇനിയുള്ളത് ഇത് നമ്മുടെ തേങ്ങ അരക്കാനുള്ള അതിൻ്റെ ഒതുക്കാനുള്ളതിൻ്റെയാണ്. അതിൻ്റെ കൂടെയുള്ളത്
അത് അങ്ങനെ തന്നെ എടുത്തിട്ട് തേങ്ങയുടെ കൂടെ എടുത്ത് മാറ്റി വെച്ചു. ഞാൻ അതിലേക്ക് മഞ്ഞൾ കുറച്ചിട്ടു, ജീരകം ഇട്ടു, കുറച്ച് വേപ്പില ഇട്ടു. ഇത് അങ്ങോട്ട് നമുക്ക് ചതച്ചെടുക്കാം. ഇതാണ് ചതച്ചെടുക്കാനുള്ളത്. ഇനി അവിടെ ആകെ പാവക്കയാണ്. പാവക്ക ഒരെണ്ണമുണ്ട് വലുത്, അതങ്ങനെ തന്നെ കട്ട് ചെയ്യുക. അകത്തുള്ള സംഭവങ്ങൾ അങ്ങനെ തന്നെ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് മാറ്റിയെടുക്കുക. അങ്ങോട്ട് മാറ്റി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം. ഇതിൻ്റെ പോലെ തന്നെ നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ അപ്പോൾ അതാ പാവക്കയുമായി. അത് നമ്മൾ വേറെ മാറ്റി വെക്കുന്നു, കാരണം അത് സെപ്പറേറ്റ് വഴച്ചിടാനുള്ളതാണ്. അങ്ങോട്ട് മാറ്റി വെച്ചു. ഇതൊന്ന് കൃഷി ചെയ്തെടുക്കാനായിട്ട് അതിനകത്തേക്ക് തന്നെ വേപ്പര ഇട്ടു, ബാക്കിയുള്ള സാധനങ്ങൾ അതിനകത്തേക്ക് മാറ്റുക. മിക്സിയിലേക്ക് മാറ്റുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരൊറ്റടി അത്രേ ഉള്ളത്. അപ്പോൾ ആദ്യം ആ പാത്രത്തിലേക്ക് തന്നെ പാവക്ക അങ്ങോട്ട് ഇടുക. പാവക്ക ഒന്ന് ആദ്യം എണ്ണ ചേർക്കാതെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനകത്ത് ഇപ്പം എണ്ണ ചേർത്തിട്ടില്ല, ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ എണ്ണ ചേർക്കും, പക്ഷേ അതിന് മുമ്പൊന്ന് ഡ്രൈ ആയിട്ടൊന്ന് ആദ്യം വറുക്കുക. ഇതിപ്പോൾ ഒരു 5 മിനിറ്റായി. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. ഇനി ഇതിൽ ഞാനൊരു 1 ടേബിൾ സ്പൂണിൻ്റെ പകുതി, 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർക്കും. ഇപ്പോൾ പാവക്കയുടെ കാര്യം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരു 100% ഇത് വന്നിട്ടുണ്ട്. ഇനി ഈ വറുത്ത പാവക്ക അങ്ങോട്ടേക്ക് ഷാലോ ഫ്രൈ ചെയ്താണ് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇതിൽ തന്നെ നമുക്ക് ബാക്കി പാചകം ചെയ്യാം. ഇനി അതിനകത്തേക്ക് തന്നെ ബാക്കി എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. ഇത് എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന അവയിലുണ്ടല്ലോ, അങ്ങനെ ഞാൻ ചെയ്യുന്നത്. വെള്ളം അധികം ഒഴിക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആ പച്ചക്കറികൾ, കുറച്ച് പച്ചമുളകും ഉണ്ടല്ലോ, 3-4 പച്ചമുളക്, അതെല്ലാം ചേർത്ത് അങ്ങോട്ടേക്ക് വഴറ്റി ഒന്ന് വേവിക്കുക. ഇനി ഇതിലേക്ക് ഇപ്പം എണ്ണയിൽ മാത്രം കിടന്നത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ആ മിക്സി മറ്റേ ഇതിൻ്റെ അരപ്പുണ്ടല്ലോ, തേങ്ങ ഒതുക്കിയത് മിക്സിയിലാണ്ട് അതിൻ്റെ ആ വെള്ളം അങ്ങോട്ട് ഒഴിക്കാതെ കഴുകിയിട്ടുള്ളത്. ഒരു 1/2 കപ്പ് വെള്ളം ഇനി അതിനകത്ത് വെച്ചിട്ട് ഇതൊന്ന് വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. ആവശ്യത്തിന് 2 ഉപ്പ് ചേർക്കുക. ഇതൊരു ഉപ്പ് ചേർത്തിട്ടില്ല, ഇനി ഉപ്പ് ചേർത്ത്, കാരണം കുറച്ച് നോക്കി ചേർക്കണം. കാരണം ആ പാവക്കയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ട് കഴിച്ചിരിക്കുന്നത്, അതിനിട്ട് സൂക്ഷിക്കുക. പിന്നെ കുറച്ച് മഞ്ഞളും ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾക്ക് തേങ്ങ തീരെയും വേപ്പിലേക്ക് ചേർക്കാൻ ടൈമായി. അപ്പോൾ തേങ്ങ ഒതുക്കി വെച്ചത് വേപ്പില ആദ്യം ഇളക്കുക, ശരിക്കും ഒന്ന് ഇളക്കുക. വെളിച്ചെണ്ണ കുറേ നമ്മൾ ആദ്യം ഒഴിച്ചതാണ്, അതുകൊണ്ടിട്ട് ഞാൻ ഇനി വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല, അത് മതി. ഇനി ഇതിലേക്ക് അവസാനം നമ്മൾ നമ്മളുടെ സൂപ്പർ സ്റ്റാർ പാവക്കയും കൂടി ചേർത്തു, കണ്ടോ. ഇനി അങ്ങോട്ടേക്ക് ഇളക്കുക. പാവക്കയും ചേർത്ത് അങ്ങോട്ട് ഇളക്കുക. അവിയൽ റെഡിയായി. ഇനി ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ദാ പാവക്കവിയൽ സംഭവം തയ്യാറായി. ഇതാണ് പാവക്കവിയൽ, കണ്ടോ. ഏറ്റവും അവസാനം പാവക്ക ചേർക്കുക, അതാണ് അതിൻ്റെ ഒരു രുചി കൂട്ടാനുള്ളൊരു വഴി. ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, നല്ല കയ്പായിരിക്കും. വേവിക്കുകയും ചെയ്യരുത്, വേവിച്ച് കഴിഞ്ഞാലും കയ്പായിരിക്കും. അതുകൊണ്ടിട്ട് എണ്ണയിൽ വഴറ്റി ചേരുവകൾ വേവിക്കുക. അങ്ങനെയാകുമ്പോൾ പുളിപ്പും കയ്പൊന്നും അധികം പിടിക്കില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
ആ ഒരു ടെക്നിക്ക് രണ്ടു മൂന്ന് തവണ ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്തു നോക്കുക, എല്ലാവർക്കും ഈ അവയിൽ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലേലും നല്ല അഭിപ്രായം എഴുതുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.